ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്ലാന്റ് ഹാങ്ങേഴ്സിൻ്റെ ഐഡിയാസാണ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ചാക്കുവള്ളിയോ മാക്രമേ ത്രെഡോ അതോ അല്ലെങ്കിൽ കട്ടിയുള്ള വൂളോ പ്ലാസ്റ്റിക്കിൻ്റെ കയർ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെയുള്ള ഭംഗിയുള്ള പ്ലാന്റ് ഹാങ്ങേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. പ്ലാന്റ് ഹാങ്ങറിൽ ഞാൻ ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിലാണ് വയ്ക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരുന്ന ഗ്ലാസ് ബോട്ടിലിൻ്റെ അടപ്പ് പൊട്ടിപ്പോയപ്പോൾ ഞാൻ അത് ഗ്ലാസ് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. പ്ലാന്ററായിട്ടാണ് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് ഒരു പീസ് ത്രെഡ് മുറിച്ചെടുക്കണം. എന്നിട്ട് അത് ഒരുപാട് ടൈറ്റ് അല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. നമുക്ക് ഈ കെട്ട് ഒന്നുകൂടെ അഴിച്ചിട്ട് കെട്ടേണ്ടി വരും. അപ്പോൾ ആദ്യം കെട്ടുമ്പോൾ അധികം ടൈറ്റായിട്ട് കെട്ടില്ല. ഇനി നമ്മളുടെ പ്ലാന്റ് ഹാങ്ങറിന് എത്രമാത്രം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് ആ ലെങ്ത്തിൽ നാല് പീസ് ത്രെഡ് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കഴുത്തിൻ്റെ ഭാഗത്ത് കെട്ടിക്കൊടുത്ത ത്രെഡിനകത്തൂടെ എടുത്തിട്ട് ഈ നാല് ചാക്കുവള്ളിയും നാല് സൈഡിലായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. നമ്മൾ ആദ്യം കെട്ടുന്ന കഴുത്തിൻ്റെ ഭാഗത്ത് കെട്ടിയിരിക്കുന്ന ത്രെഡ് ഒരുപാട് ടൈറ്റിൽ കെട്ടരുത്. അപ്പോൾ നമുക്ക് മറ്റുള്ള ത്രെഡുകൾ അതിനകത്തൂടെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആദ്യം അത് ലൂസാക്കി കെട്ടിയിട്ട് നമ്മൾ നാല് സൈഡിലും ചാക്കുവള്ളി കെട്ടിയതിന് ശേഷം അതഴിച്ചിട്ട് നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ നാല് സൈഡിലും ചാക്കുവള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കെട്ടിയ ചാക്കുവള്ളി അഴിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ അതൊന്ന് കെട്ടിക്കൊടുത്തിട്ട് എക്സ്ട്രാ ഉള്ള ചാക്കുവള്ളി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ പ്ലാൻ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ത്രെഡിലും രണ്ട് മുത്ത് വെച്ചിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇതുപോലെ മുത്ത് കോർത്ത് കൊടുത്തിട്ട് നാല് ത്രെഡ് മുകളിലേക്ക് പിടിച്ചിട്ട് ഒരു ലൂപ്പ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ത്രെഡിൽ കെട്ട് വരുന്ന ഭാഗത്തെല്ലാം ഓരോ ഡ്രോപ്പ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കെട്ടെല്ലാം നല്ല സെക്യൂറായിട്ട് ഇരുന്നോളും. വളരെ ഈസി ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത പ്ലാന്റ് ഹാങ്ങർ വളരെ ഭംഗിയുള്ളതും ഒരു വെറൈറ്റി ആയിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പ്ലാന്റ് ഹാങ്ങർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരേ നീളത്തിലുള്ള എട്ട് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചാക്കുവള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരേ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 30 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ത്രെഡെല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് മറ്റൊരു ചാക്കുവള്ളി വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം. നമ്മുടെ ബേസ് വരുന്ന ഭാഗമാണത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് എക്സ്ട്രാ വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഏത് പ്ലാന്ററാണോ വെക്കുന്നത് ആ പ്ലാന്റർ ഇതുപോലെ കമിഴ്ത്തി വെക്കുക. ഞാനിപ്പോൾ ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ ഞാൻ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെടിച്ചട്ടിയാണെങ്കിൽ ചെടിച്ചട്ടി നമുക്ക് ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ട് നമ്മൾ കെട്ട് വരുന്ന ഭാഗം സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളിതുപോലെ നാല് സൈഡിലേക്കും ത്രെഡ് ഇട്ട് കൊടുക്കുക. ഒരു സെറ്റിൽ രണ്ട് ത്രെഡ് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ബേസിൽ നിന്ന് കുറച്ച് ഇതുപോലെ നീക്കിയിട്ട് ഇപ്പോൾ 2 ഇഞ്ചോളം ഞാൻ നീക്കിയിട്ടാണ് ഒരു കെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ രണ്ട് ത്രെഡ് വരുന്ന രീതിയിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു സെറ്റ് എടുത്തിട്ട് അതും കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ നാല് സെറ്റിലും ഒരേ ലെങ്ത്തിൽ തന്നെ കെട്ട് വരണം. ഇപ്പോൾ ഞാൻ നാല് സെറ്റ് ത്രെഡിലും ഒരേ അകലത്തിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റിൽ രണ്ട് ത്രെഡ് വരുന്ന രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ പ്ലാന്റർ ഒന്ന് ചരിച്ച് വെക്കണം. ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് ഇപ്പോൾ ചെടിച്ചട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടാകും. ഞാൻ എടുത്തിരിക്കുന്ന ബോട്ടിൽ അധികം ഹൈറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ഭാഗത്താണ് അടുത്ത കെട്ട് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ചെടിച്ചട്ടിയുടെ ഒരു പകുതിയോളം ഹൈറ്റിൽ എത്തുമ്പോൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് പ്ലാന്റ് ഹാങ്ങറിന് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മുത്തുകൾ കോർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ കെട്ടിട്ട് വച്ചിരിക്കുന്നത് കൊണ്ട് ഒരു സെറ്റിൽ രണ്ട് ത്രെഡ് ഉണ്ടാകും. ആ രണ്ട് ത്രെഡിലേക്ക് ഒരു മുത്തായിട്ട് കോർത്ത് കൊടുക്കാം. ഇതുപോലെ നാല് സെറ്റിലും ഓരോ മുത്ത് വീതം നമുക്ക് കോർത്തെടുക്കാം. ഇപ്പോൾ ഞാൻ അതുപോലെ നാല് സെറ്റിലും മുത്തുകൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കെട്ടിട്ടിരിക്കുന്ന ത്രെഡ് പ്ലാന്ററിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻ്റ് എടുക്കുക.
എന്നിട്ട് അടുത്തടുത്തുള്ള രണ്ട് സെറ്റിൽ നിന്നുള്ള ഓരോ ത്രെഡ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സെറ്റിൽ നിന്നുള്ള ത്രെഡുകളായിരിക്കും ഈ കെട്ടിൽ വരേണ്ടത്. ഇതുപോലെ നമുക്ക് അടുത്തടുത്തുള്ള സെറ്റിൽ നിന്ന് ഓരോ ത്രെഡ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഓരോ കെട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ നാല് സെറ്റിലും അടുത്തടുത്തുള്ള ത്രെഡുകൾ തമ്മിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോ മുത്ത് കോർത്ത് കൊടുക്കാം. ഇപ്പോൾ നാല് സെറ്റിലും മുത്തുകൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാന്റർ അതിൽ ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് വച്ച് കൊടുത്ത് നോക്കാം. കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി മുകളിലേക്ക് നീക്കിയിട്ട് നമുക്കൊരു ലൂപ്പ് പോലെ കെട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്ലാന്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടിട്ട് അതിനകത്തായിട്ട് പ്ലാന്റർ വച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത രണ്ട് ഈസി പ്ലാന്റേഴ്സും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ബാൽക്കണിയിലും സിറ്റ് ഔട്ടിലും അതുപോലെ ഇൻഡോറും ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റേഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയയാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.